യുഗങ്ങളായി ദൈവിക സുഖഭോഗങ്ങൾ അനുഭവിച്ച് അങ്ങ് നിത്യരോഗിയായി മാറാതിരിക്കാനാണ് വിധി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള അസുരപരീക്ഷകളെ ദേവലോകത്തേക്ക് അയക്കുന്നത്. അങ്ങൊരു ഫലിതപ്രിയനാണെന്ന് നമുക്കറിയാം. എന്നാൽ തകർന്നു കിടക്കുന്ന നമ്മുടെ വിധിയെ ഇതുപോലെ ക്രൂരമായി പരിഹസിക്കരുത് ദേവർഷേ. നാരായണ നാരായണ, നാം അങ്ങയെ പരിഹസിച്ചതല്ല. കുബേരനിൽ നിന്നും കുചേലനിലേക്കുള്ള ഒരുവന്റെ അകലം എത്ര നിസ്സാരമാണെന്ന് ഒന്ന് ഉറക്കെ ചിന്തിക്കുകയായിരുന്നു. സുഖവും ദുഃഖവും ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് ദേവരാജൻ. പകലിന് രാത്രി എന്നതുപോലെ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നാരായണ, അങ്ങയുടെ ദുഃഖങ്ങൾക്കും അറുതിയുണ്ടാവും. അതിന് ഇനി ഏറെ കാലവിളംബം ഉണ്ടാവില്ല. പക്ഷേ മണികണ്ഠകുമാരൻ, കുമാരൻ വെറുമൊരു ബാലകനല്ലേ ദേവ? കുമാരൻ ഇനി വളർന്ന് യുദ്ധസജ്ജനാവാൻ നാം ഇനിയും സംവത്സരങ്ങൾ കാത്തിരിക്കണ്ടേ? നാരായണ, സ്വന്തം വേദനാ കാലഘട്ടം പ്രാർത്ഥനയിൽ മറികടക്കുന്നവർക്ക് ആ കാലവിളംബം ഒരു വിഷയമാവുകയില്ല. ദേവരാജ പിറന്നു വീണ നിമിഷം മുതൽ കുമാരൻ തന്റെ അത്ഭുത ലീലകൾ ആരംഭിച്ചു കഴിഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചില്ലേ? അത് വാസ്തവമാണ് മഹേശ്വരൻ. കുമാരൻ തന്റെ സാധുജന സംരക്ഷണം ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. കുമാരന്റെ ലീലകൾ കണ്ടു രസിക്കുക മാത്രം ചെയ്യുക. അപ്പോൾ ആ കാലവിളംബം അങ്ങയെ വ്യാകുലപ്പെടുത്തുകയില്ല. ക്ഷണനേരം കൊണ്ട് കുമാരൻ വളർന്നതായി അങ്ങയ്ക്ക് അനുഭവപ്പെടും. സന്യാസി ശ്രേഷ്ഠ, എന്താ മന്ത്രി അദ്ദേഹം ഇത്ര വൈകിയത്? വളരെ ഗോപ്യമായ ഒരു കാര്യമാണ് സാധിക്കാനുള്ളത്. ഒരു ഗർഭം അലസിപ്പിക്കണം. ആരാ പണിപറ്റിച്ചത്? മന്ത്രി അദ്ദേഹമാണോ അതോ കൂടെയുള്ള ആളാണോ? അതൊന്നുമല്ല, പന്തളം കൊട്ടാരത്തിലെ രാജ്ഞിയുടെ ഗർഭമാണ് അലസിപ്പിക്കേണ്ടത്. സ്വാമിക്ക് നല്ല ഭയമുണ്ടെന്ന് തോന്നുന്നു. ഏയ്, ഭയമൊന്നുമില്ല. അനവധി ഗർഭങ്ങൾ നശിപ്പിച്ച് പാരമ്പര്യമുള്ളവനാണ്. പക്ഷേ ഒരു രാജ്ഞിയുടെ ഗർഭം നശിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ മുന്നിൽ ഒരു വാളിന്റെ വെട്ടിത്തിളക്കം നാം ഇപ്പോഴേ കാണുന്നുണ്ട്. അതെ, ആവശ്യത്തിലുള്ള പണം തന്നിരിക്കും. പക്ഷേ ഏൽപ്പിക്കുന്ന ദൗത്യം വിജയിച്ചിരിക്കണം. വിജയിച്ചിരിക്കും. റാണിയുടെ ഗർഭം കലങ്ങുമെന്ന് മാത്രമല്ല, ഇനി ഈ ജന്മം റാണി ഗർഭമേ ധരിക്കില്ല, വന്ധ്യയായിരിക്കും. എന്താ പോരെ? പക്ഷേ വാക്കിലോ നോക്കിലോ ചലനങ്ങളിലോ ആർക്കും ഒരു സംശയം തോന്നിപ്പിക്കരുത്. അതൊന്നും ആരും നമ്മെ പഠിപ്പിക്കേണ്ട. ഏറെ പേര് കേട്ട അതിദിവ്യനും ജ്ഞാനദൃഷ്ടിയുമുള്ള സന്യാസി വര്യനാണ് നാമെന്ന് ഏവരെയും ബോധ്യപ്പെടുത്തിക്കൊള്ളാം. റാണിക്ക് ഉടനടി ഔഷധം നൽകേണ്ട അനിവാര്യതയെക്കുറിച്ചും വിശ്വാസയോഗ്യമായ ചില കാരണങ്ങൾ നിർത്തിക്കൊള്ളാം. ആ ആയിക്കോട്ടെ, സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് നാവിളക്കാൻ പ്രഗത്ഭരാണല്ലോ സ്വാമികൾ. സ്വാമികളുടെ പേരെന്താണ്? ത്രിവിക്രമൻ. കാഞ്ഞിരപ്പറമ്പിൽ ത്രിവിക്രമൻ. ആ പേര് കേട്ടാൽ തന്നെ അറിയാം വലിയ കുഴപ്പക്കാരനാണെന്ന്. രാജാവ് തല കൊയ്തത് തന്നെ. ഔഷധപ്പാറയിൽ വൈദ്യനാഥ ശാസ്ത്രികൾ, ആ പേരിലാവും നമ്മെ പരിചയപ്പെടുത്തുക. ആ അതുകൊള്ളു. ഔഷധപ്പാറ എന്ന് കേൾക്കുമ്പോ തന്നെ മഹാവൈദ്യനാണെന്നൊരു തോന്നലുണ്ടാവും. വൈദ്യനാഥ ശാസ്ത്രികൾ എന്ന് കേട്ടാൽ ആദ്യ ബ്രാഹ്മണനാണെന്നുള്ള തോന്നലും ഉണ്ടാവും. പ്രവൃത്തിയിലും വ്യാജം, പേരിലും വ്യാജം. അത് സമ്മതിച്ചിരിക്കുന്നു. എന്നാ വരിക. ആയിക്കോട്ടെ. Thank you.
ഇതിലൊന്നും മധുരമില്ല. അടുത്ത തവണ നല്ലവണ്ണം മധുരമിട്ട് പലഹാരം ഉണ്ടാക്കാൻ പറയണം ചക്രവാണി അങ്ങ്. ഓ മധുരമില്ലെങ്കിൽ പോലും നീ നന്നായിട്ട് തട്ടുന്നുണ്ടല്ലോ എന്റെ കള്ളസന്യാസി. ഇതൊക്കെ എവിടേക്കാണ് പോകുന്നത്? കണ്ണു വെക്കാതെ അങ്ങനെ എന്റെ വയറ് കേടാ. നിന്റെ വയറ്റിലേക്ക് പോകുന്ന ആഹാരങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാ പോരാ. മഹാറാണിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനും ഇതേ ആവേശം കാണിക്കണം. അങ്ങൊന്ന് പേടിക്കണ്ട, ഞാനൊരു കാര്യം ഏറ്റാൽ ഏറ്റതാ. ഇതൊക്കെ കഴിയാറായി, അടുത്തത് പോരട്ടെ. ഇനിയും നിന്റെ വയറ് നിറഞ്ഞില്ലേ? മധുരമേ കുറച്ചും കൂടി പലഹാരം കൊണ്ടുവരും. എനിക്കെന്തെങ്കിലും ചെയ്യാതെ അങ്ങുന്നതിനെ പോലെ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. മഹാരാജാവ് ഇപ്പോ ക്ഷേത്ര ദർശനത്തിന് പുറപ്പെട്ടിരിക്കും. നിനക്കിപ്പോ നിന്റെ കർത്തവ്യ നിർവഹണത്തിനുള്ള സമയമായിരിക്കും. ഇത് തീർത്തിട്ട് പോരെ. അത് തീർത്തിട്ട് മതി. ഇത് ശരി, പറയ് എന്താ നിന്റെ കർത്തവ്യം? നാം സാധാരണ ഒരു സന്യാസിയല്ല, അതിദിവ്യനായ ഒരു മഹാവൈദ്യനാണ്, കൂടാതെ ഒരു ജ്യോതിഷ പണ്ഡിതനും. തീർത്ഥയാത്രയ്ക്കായി ഈ ദേശത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ ചില ആപത്ശങ്കകൾ തെളിഞ്ഞു. മതി, കൊള്ളാം. ഇനി ബാക്കി കഥയുമായി മഹാറാണിയെ മുഖം കാണിച്ചാൽ കാര്യം നടക്കും, ഉറപ്പ്. മന്ത്രിയുടെ അധികാര ദുർമോഹത്തിന്റെ തീക്ഷ്ണമായ ജ്വാലകൾ രാജ്ഞിയുടെ ഗർഭപാത്രം വരെ നീണ്ടിരിക്കുകയാണല്ലോ ദേവ. നാം കാണുന്നുണ്ട് വ്യാജസന്യാസിയുടെ പണിശാലയിൽ രാജ്ഞിയുടെ ഗർഭം ചിത്രിപ്പിക്കാനുള്ള ഔഷധം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതും നാം കാണുന്നുണ്ട്. മണികണ്ഠകുമാരന്റെ ജീവിതത്തിലെ ഒരു പരീക്ഷണ ഘട്ടമാണ് വരാൻ പോകുന്നത്. കുമാരൻ അതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന ആകാംക്ഷയിലാണ് നാം. വളരെക്കാലം സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കാൻ വിധിക്കപ്പെട്ടവനാണ് രാജ്ഞിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ്. ആ കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ തന്നെ നശിപ്പിക്കാൻ ഒരു വ്യാജസന്യാസിക്കും സാധ്യമല്ല തന്നെ. അതെ, മന്ത്രി മുഖേന അങ്ങനെ ഒരു ശ്രമം നടക്കണമെന്നത് വിധിയാണ്. ആ ശ്രമത്തെ നിഷ്ഫലമാക്കാൻ നിമിത്തമാകേണ്ടത് മണികണ്ഠകുമാരനും. മണികണ്ഠകുമാരനെ അമാനുഷനാക്കേണ്ട ഘട്ടങ്ങളിലൊക്കെയും പിതാവായ ദേവൻ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. മാതാവായ വിഷ്ണുദേവനും അക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. എല്ലാം ക്ഷമയോടെ കാത്തിരുന്ന് കണ്ടാലും. മഹാറാണി വേണ്ട, കിടന്നോളൂ കിടന്നോളൂ. ഇദ്ദേഹം ജ്യോത്സ്യനും മഹാവൈദ്യനുമായ ഔഷധപ്പാറയിൽ വൈദ്യനാഥ ശാസ്ത്രികൾ. അവിടുത്തെ ഉദരത്തിലുള്ള കുഞ്ഞിന് എന്തൊക്കെയോ ദോഷഫലങ്ങൾ ഉള്ളതായി ഇദ്ദേഹം ഞാൻ ദൃഷ്ടിയിൽ കണ്ടിരിക്കുന്നു. പരിഹാരക്രിയകൾ ചെയ്യാൻ വന്നതാ. പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് ദോഷഫലങ്ങളോ? ഭയക്കാനൊന്നുമില്ല മഹാറാണി. അടിയൻ ശരിക്കുമൊന്ന് നിരീക്ഷിക്കട്ടെ. ആ കരങ്ങൾ നീട്ടിക്കോളൂ. ഭയപ്പെടണ്ട, വലിയ ദിവ്യനാ, കൈ നീട്ടിക്കോളൂ.
അടിയനൂഹിച്ചത് തന്നെയാണ് കാരണം. കുട്ടിയുടെ സൃഷ്ടി സമയത്ത് ചില നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിദോഷമുണ്ടായി. അതാണ് അൽപായുസാകാൻ കാരണം. എന്റെ കുഞ്ഞനുജൻ അൽപായുസോ? എന്നിട്ട് കൊട്ടാര ജ്യോത്സ്യൻ അങ്ങനെ ഒരു സൂചന നൽകിയില്ലല്ലോ. അയ്യയ്യോ, കൊട്ടാരൻ ജ്യോത്സ്യൻ അല്ല വൈദ്യനാഥ ശാസ്ത്രികൾ. ജ്ഞാനദൃഷ്ടിയിലൂടെ എല്ലാം അപ്പപ്പോൾ കൃത്യമായി കാണുന്നവനാണ് ഇദ്ദേഹം. അങ്ങനെ കാണുന്ന ജ്ഞാനിക്ക് അതിൻ്റെതായ പരിഹാര മാർഗങ്ങൾ ഉണ്ടാവും. പരിഹാരമാർഗമുണ്ടോ ശാസ്ത്രികളെ? ഉണ്ട് തമ്പുരാട്ടി. ആയുസ്സിനെ ബാധിക്കുന്ന കണ്ഠത്തെ മാറ്റാൻ നമുക്ക് മന്ത്രസിദ്ധികളുണ്ട്. മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് നീചഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തി അവയുടെ സ്ഥാനം മാറ്റണം. പൂജിച്ചു നൽകുന്ന ദിവ്യമായ ഔഷധം രാജ്ഞി കഴിക്കുകയും വേണം. അതോടെ കുട്ടി ദീർഘായുസ്സായി ഭവിച്ചിരിക്കും. നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് തികഞ്ഞ ആരോഗ്യവാനും ദീർഘായുഷ്മാനുമാകണം. അതിനുവേണ്ടി എന്ത് പരിഹാര മാർഗങ്ങളും അങ്ങേക്ക് നിർദ്ദേശിക്കാം. നാം എന്താണ് വേണ്ടത്? പത്ത് നാഴിക നേരം നമുക്ക് ഔഷധ പൂജ ചെയ്യണം. അതിനുവേണ്ട ഏകാഗ്രമായ ഒരിടം ഏർപ്പാടാക്കുകയേ വേണ്ടു. മന്ത്രി, അടിയൻ ശാസ്ത്രികൾക്ക് ധ്യാനിക്കാൻ വേണ്ട ഇടം ഏർപ്പാടാക്കുക. ഉത്തരവ് പോലെ. നമോ വാക്കം. വന്നാലും വന്നാലും. മഹാറാണി, അവിടുത്തെ ഉപാസനാമൂർത്തികളായ കൈലാസനാഥനും വൈകുണ്ഠനാഥനുമാണ് അദ്ദേഹത്തെ യഥാസമയം കൊട്ടാരത്തിലേക്ക് അയച്ചത്, കുഞ്ഞിൻ്റെ ആയുർദോഷം മാറ്റി ദീർഘായുഷ്മാനാക്കാൻ. റാണി ആശ്വസിച്ചാലും മഹാരാജാവിനും രാജ്ഞിക്കും ദൈവങ്ങൾ വെളിപ്പുറത്തുണ്ടെന്നുള്ളതിന് ഇതിൽ പരൊരു ദൃഷ്ടാന്തം വേണോ? ശ്രീപരമേശ്വര, കൃഷ്ണ, പിറക്കാൻ പോകുന്ന കുഞ്ഞു തിരുമനസ് ദീർഘായുസായിരിക്കട്ടെ. ശിവായ ഓം നമ ശിവായ.
മകനെ മണികണ്ഠ. പ്രണാമം പിതാവേ. എഴുന്നേൽക്കൂ മകനെ. അങ്ങയുടെ ദർശനം എന്നിൽ അളവറ്റ ആനന്ദം പ്രദാനം ചെയ്യുന്നു പിതാവേ. മകന്റെ ദർശനം നമ്മെയും ആഹ്ലാദചിത്തനാക്കുന്നു. നമ്മെ നേരിൽ കാണാനുള്ള കുമാരന്റെ തീവ്രമായ അഭിലാഷം നാം മനസ്സിലാക്കുന്നു. നമ്മിൽ നിന്ന് അറിയേണ്ടത് ചോദിക്കൂ മകനെ. പേര് കേട്ട് വൈദ്യനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സന്യാസി വന്നിരിക്കുന്നു. അദ്ദേഹത്തെ കണ്ടതു മുതൽ എന്റെ മനസ്സിൽ ഭയാശങ്കകളാണ് പിതാവേ. പ്രപഞ്ച മഹാവൈദ്യനായ പിതാവിനോട് തന്നെ ആ വൈദ്യനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് തോന്നി. നന്നായി. നിന്റെ ഭയാശങ്കകൾ അസ്ഥാനത്തല്ല മകനെ, തൽപര കക്ഷികൾ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള മഹാപാപിയായ ഒരു വ്യാജ വൈദ്യനാണ് അയാൾ. രാജ്ഞിയുടെ ഗർഭസ്ഥ ശിശുവിനെ കൊടും വിഷം നൽകി നശിപ്പിക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. നാഴികകൾ നീളുന്ന ഔഷധ പൂജയാണല്ലോ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും വ്യാജ പൂജയാണ് മകനെ. രാജാവിന്റെ വിശ്വാസം കൂടുതലായി നേടുന്നതിനുള്ള പാഴ്വേലയാണത്. ആ ഔഷധം രാജ്ഞി കഴിക്കാൻ പാടില്ല. അയാൾ വ്യാജ വൈദ്യനാണെന്ന് മഹാരാജാവിനെ ബോധ്യപ്പെടുത്തണമല്ലോ പിതാവേ. അതിന് വഴിയുണ്ട്. വൈദ്യശാസ്ത്ര സംബന്ധമായ ചില ചോദ്യങ്ങൾ കുമാരൻ അയാളോട് ചോദിച്ചാൽ മതി. വൈദ്യശാസ്ത്രത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത അയാൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അതോടെ ഔഷധം നൽകുവാനുള്ള ശ്രമവും നടക്കില്ല മകനെ. പിതാവേ, വൈദ്യശാസ്ത്രം അറിയാത്ത ഞാൻ എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത്? എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്ന ദേവതകളുടെ സേവനം നിനക്ക് ലഭ്യമാകുന്നതായിരിക്കും. ചോദിക്കേണ്ടതും പറയേണ്ടതും കുമാരന് തനിയെ തോന്നുന്നതുമായിരിക്കും. മംഗളം ഭവിക്കട്ടെ മകനെ. എന്താ വീണാവാദനം നിർത്തിയത്? ദേവ, പന്തളം കൊട്ടാരത്തിലെ മണികണ്ഠ കുമാരനെ കുറിച്ച് ഒരു നിമിഷം ഓർത്തുപോയി. നമുക്ക് വല്ലാത്ത കുണ്ഠിതം തോന്നുന്നു ദേവ. അതിന് ഹേതു എന്താണ്? മണികണ്ഠകുമാരന് വേണ്ടി പിതാവായ കൈലാസനാഥൻ ദേവിയുടെ ഒരു സേവനം ആവശ്യപ്പെടുകയാണ്. ദേവി ഒരു അല്പനേരം മണികണ്ഠകുമാരന്റെ നാവിൽ കുടികൊള്ളണമെന്നാണ് ശിവന്റെ ആവശ്യം. ഓഹോ, മണികണ്ഠകുമാരന്റെ നാവിൽ കുടികൊള്ളുന്നതിൽ പരം സൗഭാഗ്യം മറ്റെന്താണുള്ളത്? കുമാരൻ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമല്ലേ? ദേവി, ആയുർവേദ സംബന്ധമായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ദേവി കുമാരന്റെ നാവിൽ സൂചിപ്പിക്കേണ്ടത്. ഓഹോ, വളരെ സന്തോഷം. നാം അതിന് തയ്യാറാണ് ദേവ. കുമാരനെ സഹായിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണല്ലോ.
പന്തളരാജനും കൂടെയുള്ളവർക്കും അദൃശ്യയായും മണികണ്ഠന് മാത്രം ദൃശ്യയായും വേണം ദേവി പ്രത്യക്ഷപ്പെടാൻ. ദേവന്റെ ഹിതം പോലെ വൈകിക്കണ്ട, മണികണ്ഠകുമാരനെ ദേവി അനുഗ്രഹിച്ചാലും ബ്രഹ്മഹിതം. അയ്യപ്പസ്വാമിയുടെ അത്ഭുതങ്ങൾ തുടരുമ്പോൾ പ്രതിസന്ധികൾ തീർത്ത് മന്ത്രിയും സംഘവും അയ്യപ്പ രക്ഷയ്ക്കെത്തുന്ന പിതാവായ സാക്ഷാൽ പരമശിവൻ. പ്രഭുംനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സഹ.